بسم الله الرحمن الرحيم ലോകത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ പള്ളിയായ മസ്ജിദുൻ നബവി, ആ മസ്ജിദുൻ നബവിയുടെ ഇമാമായിരുന്നല്ലോ ഇമാമുൽ മുത്തഖീൻ, ഇമാമുദ്ദാറീൻ, ഇമാമുന മഹാനായ സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും സുബഹ് നമസ്കാരം കഴിഞ്ഞാൽ ഒരു ഇമാം എങ്ങനെയായിരിക്കണം ഇടപെടേണ്ടതെന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാ. എല്ലാ ദിവസവും സുബഹ് നമസ്കാരത്തിന് ഇമാമത്ത് നിർവഹിച്ചു ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിയിലോട്ട് തിരിഞ്ഞു നിൽക്കും, സലാം വീട്ടിയിട്ട് സഹാബത്തിന് അഭിമുഖമായിരിക്കും. എന്നിട്ട് ഓരോ സമയങ്ങളിൽ ഓരോ കാര്യം ചോദിക്കും. അത്രേ ചില സമയങ്ങളിൽ ചോദിക്കും, ഇന്നലെ രാത്രിയിൽ ആരാ നല്ല സ്വപ്നം കണ്ടത്? ഇന്നലെ രാത്രിയിൽ ആരാ നല്ല സ്വപ്നം കണ്ടരാരാ? മദീനത്തെ പള്ളിയിലെ ഇമാമ് നിസ്കാരത്തിന് സലാം വീട്ടിയിട്ട് തിരിഞ്ഞിരുത്തി ചോദിക്കാൻ ആരോട്? മഹല്ലുകാരോട്, ഇമാമിങ്ങളോട് ചോദിക്കാൻ, ഇന്നലെ ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ ചോദ്യം. അപ്പോഴാണ് സഹാബത്തുകൾ ഓരോരുത്തരായവർ ഇന്നലെ രാത്രികളിൽ കണ്ട സ്വപ്നങ്ങൾ പറയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം പറയുന്ന വലിയൊരു സംഭവം പറയുന്നുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നില്ല. അതെല്ലാം കേട്ടിട്ട് അള്ളാഹുവിന്റെ റസൂല സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും. ചില സമയങ്ങളിൽ സ്വപ്നം ചോദിക്കലും വ്യാഖ്യാനവുമാണ്. ചില സമയങ്ങളിൽ സുബഹ് നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇമാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞിരിക്കും. എന്നിട്ട് ചില സൂറത്തുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. സഹാബാ, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഖുർആനിന്റെ ഒരു സൂറത്ത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? അല്ലെങ്കിൽ ചില സമയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് ചില സമയങ്ങളിൽ ചില ആയത്തുകൾ പഠിപ്പിച്ചു കൊടുക്കും, ചില പ്രധാനപ്പെട്ട ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കും. മഹാനായ സയ്യിദുന റസൂലുള്ളാഹു അലൈഹി വസല്ലമ ഓരോ പള്ളികളിലും കൃത്യമായി വളരെ ചുരുക്കി ഞാൻ പറയട്ടെ. നിത്യജീവിതത്തിൽ നാം ചെയ്യേണ്ട ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, നമ്മുടെ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് ഓതേണ്ട ആയത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉമ്മത്തിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ലേ? അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? എത്ര മനോഹരമാണ് മസ്ജിദുൻ നബവി മദീനത്തെ പള്ളി. ഒരു ദിവസം മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക് വന്നപ്പോ ഒരു ചെറിയ സംഭവം ഞാൻ പറഞ്ഞു തരാം. പള്ളിയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്നു. നോക്കിയപ്പോ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ചെറിയ അസ്വസ്ഥതയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് പനി പിടിച്ചതുപോലെ ഹബീബായ നബി തങ്ങൾ വല്ലാത്തൊരു ടെൻഷൻ മുഖത്തുണ്ട്. പള്ളിയിൽ നിസ്കരിക്കാൻ വരുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്തിന്റെ ടെൻഷനും ഭാവവ്യത്യാസവും ശ്രദ്ധിച്ചു. അത്രേ അവസാനം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമ നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ ഖുർആന്റെ ദറസുൽ ഖുർആനും കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തിന്റെ വിഷാദ ഭാവങ്ങൾ മാറി പ്രസന്നവദനനായി നല്ല ഉന്മേഷത്തോടെ ഇരിക്കുന്നുണ്ട് മുസ്തഫായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അടുത്ത് ചെന്ന് ചോദിച്ചു, യാ റസൂൽ അല്ലാഹുവിന്റെ തിരുദൂതരെ, സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ മുഖത്ത് വലിയ ടെൻഷനായിരുന്നല്ലോ, ഇന്ന് നിസ്കാരം കഴിഞ്ഞ് ക്ലാസ്സും ഒക്കെ കഴിഞ്ഞപ്പോ വല്ലാത്ത സന്തോഷമാണല്ലോ നബിയേ, എന്താണ് കാരണമെന്ന് ചോദിക്കവേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അബൂ തൽഹ നിസ്കരിക്കാൻ വരുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത ടെൻഷനായി
ആയിരുന്നു. നമുക്കും പലപ്പോഴും രാവിലെ എഴുന്നേക്കുമ്പോ പല കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമം എണ്ണാവാറില്ലേ? എനിക്ക് വല്ലാത്ത ടെൻഷൻ ആയിരുന്നു അബൂ തൽഹ. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോ എന്റെ മനസ്സിന്റെ സങ്കടം തീർക്കാൻ എന്റെ അടുക്കലേക്ക് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ടാണോ നബിയെ? വല്ലാത്ത ടെൻഷൻ ആണോ നബിയെ? അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് താങ്കൾ ഈ മൂന്ന് ആയത്തുകൾ ഓതണേ, എല്ലാ പ്രയാസങ്ങളും മാറി തരുമെന്ന് പറഞ്ഞ് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് മൂന്ന് ആയത്തുകൾ പഠിപ്പിച്ചു തന്നു. അതോടെ എന്റെ മനസ്സിന്റെ ടെൻഷനുകളെല്ലാം മാറി ഞാൻ പ്രസന്ന വദനനായെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാണ് മദീനത്തിൻ നബവിയുടെ സുബഹി നിസ്കാരത്തിന്റെ ചിത്രം. ഇങ്ങനെയാണ് ൂത്തലഹയോട് പറഞ്ഞു, ജിബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ മൂന്നായത്തുകൾ ഓതാൻ പറഞ്ഞു. നിസ്കാരത്തിന് ശേഷം പഠിച്ചോളി. സുബൈ കഴിഞ്ഞേക്കുമ്പോ ടെൻഷൻ അല്ലേ നമുക്കൊക്കെ? സ്വാഭാവികമായി സുബൈ നിസ്കരിച്ച് കഴിയുമ്പോ മാറി പറഞ്ഞു കൊടുത്തരേ. هو الله الذي لا إله إلا هو عليم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز ജബ്ബാറുൽ മുത്തക്കബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ബിസ്സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ മൂന്നായത്തുകൾ എന്നോട് ഓതാൻ പറഞ്ഞു. ഞാൻ ഓതി, എന്റെ പ്രയാസം മാറി. ഇതാണ് മദീനത്തുൽ നബവിയിൽ ഒരു സുബഹിക്ക് ശേഷം നടക്കുന്ന ആത്മീയ പരിവർത്തനത്തിന്റെ ക്ലാസ്സുകളാണ്.